പ്രിയക ദൈവത്തിന്റെ സ്തുതി. ആദരണീയനായിരിക്കുന്ന അഭിമന്യ പിതാവേ, ഈ ഇടവകയുടെ അനുഗ്രഹവും സന്തോഷവുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ചെമ്മാജൻ ട്രസ്റ്റിമാർ, ബഹുമാന്യരായ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ഈ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥനയോടെ കടന്നു വന്ന ഈ സന്നിധിയിലായിരിക്കുന്ന സർവരൂമേ, കർത്താവായ യേശു ക്രിസ്തുവിൽ എല്ലാവർക്കും സന്ധ്യ വന്ദനം അറിയിക്കുകയാണ്. അധ്യക്ഷപ്രസംഗം എന്നൊരു ചടങ്ങുള്ളത് കൊണ്ട് മാത്രം ഞാൻ 5 മിനിറ്റ് നിൽക്കുകയാണ്. ഇന്ന് പ്രധാന സന്ദേശവും ഇന്നത്തെ കൺവെൻഷന്റെ, നമ്മുടെ ഈ വർഷത്തെ ഗന്നസരീത് കൺവെൻഷന്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ അനുഗ്രഹീത സുവിശേഷകനായി വൈദികനായിരിക്കുമ്പോൾ മുതൽ ഞാൻ അന്ന് കണ്ടു മറന്നതിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പിന്നെയും ഒത്തിരി ഉയർത്തപ്പെട്ട നിലയിൽ, ഞാൻ അതുപോലെ തന്നെ, ഞാൻ കുറഞ്ഞു പോയേ ഉള്ളൂ, തടിയൊക്കെ നരച്ച് കുറച്ചുകൂടെ ചെറുതായിരുന്നു. അപ്പോൾ എന്ന പിതാവ് വളരെ ഔന്നത്യത്തിൽ സഭയുടെ അനുഗ്രഹവും അലങ്കാരവുമായി ദൈവത്താൽ സഭയാൽ ഉയർത്തപ്പെട്ടിരിക്കുന്നു. അതിൽ ആത്മാർത്ഥമായ അഭിനന്ദനം ആദ്യമായി ഇടവകയുടെ പേരിൽ, ഇടവകയുടെ ഈ ശുശ്രൂഷൻ എന്ന നിലയിൽ എല്ലാവർക്കും നമുക്ക് കൈയടിച്ച് അഭിമന്യ തിരുമേനിക്ക് അർപ്പിക്കുന്നു. ഇന്നത്തെ പ്രധാന സന്ദേശത്തിലൂടെ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ മുൻപോട്ടുള്ള നമ്മുടെ വഴികളിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിൽക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി, വായിച്ച 24 സങ്കീർത്തനം നമ്മളെ ഒത്തിരി സ്വാധീനിക്കേണ്ട ഒരു വചനം. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തുവീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്ന് ഇരുപ്പീൻ. ജെറുസലേം ദേവാലയം പണിയപ്പെട്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രദക്ഷിണമായി കടന്നു വരുമ്പോൾ ആചാര്യന്മാർ പാടി, മഹത്വത്തോടെ പാടിയ ഒരു ചരിത്ര പശ്ചാത്തലം ഈ സങ്കീർത്തനത്തിനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഇന്ന് ഈ ആലയം പുതിയ നിയമത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരുമാണ്, നമ്മുടെ ഭവനങ്ങളാണ്. ആ നിലയിൽ ദൈവത്തെ സ്വീകരിപ്പാൻ, എതിരേൽപ്പാൻ ഒരുങ്ങുക. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കമുള്ള പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രശ്ന സങ്കീർണമായ ഒരു കാലഘട്ടം, ഏത് സാഹചര്യത്തിൽ എവിടെ കടന്നു എന്നാലും ആകുലതകളും ഉത്കണ്ഠകളും എല്ലാ മേഖലകളിലും കത്തിപ്പടരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വചനം നമുക്കൊരിക്കൽ കൂടി വായിക്കുക. വാതിലുകളെ തലകളെ ഉയർത്തുവീൻ, മഹത്വത്തിൻ്റെ കർത്താവ് പ്രവേശിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേട്ട് നമ്മിലേക്ക്, നമ്മുടെ ഭവനങ്ങളിലേക്ക് ഓശാനനാഥനായി ജെറുസലേം ദേവാലയത്തിൽ കടന്നു വന്നവനായ കർത്താവ്, അവൻ മഹത്വത്തോടെ കടന്നു വരുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാനിവിടെ അവസാനിപ്പിച്ച് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിർഭരമായ, സ്നേഹനിർഭരമായ സ്വാഗതം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അഭിമന്യ പിതാവിനെ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രധാന സന്ദേശം നൽകുന്നതിനായി പ്രാർത്ഥനാപൂർവം എല്ലാവരുടെ നാമത്തിൽ ക്ഷണിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.